എല്ലാം സഹിച്ചല്ലേ പറ്റൂ മമ്മി. വേളാങ്കണ്ണി അമ്മയ്ക്ക് ഞാൻ നേർന്നിട്ടുണ്ട്. നാളത്തേക്ക് ബ്ലഡ് വേണം. ബ്ലഡ് ബാങ്ക് കിട്ടില്ലേ? റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇല്ലെന്നാ പറഞ്ഞത്. ബെറ്റി ഒന്ന് ഡോക്ടറെ കണ്ടു നോക്കൂ. സിസ്റ്ററോട് ഉണ്ടാവുമല്ലോ. എങ്ങനെയുണ്ട് മമ്മി? ഐ ആം ഓൾറൈറ്റ്. എ ബി നെഗറ്റീവ് ബ്ലഡ് ഇവിടെ ഇല്ല, റെയർ ഗ്രൂപ്പ് ആണ്. ഒരു മിനിറ്റ് ഞാനും നോക്കട്ടെ. ചിലപ്പാ എടോ, എ ബി നെഗറ്റീവ് ബ്ലഡ് കുറച്ച് വേണമല്ലോ. വലിയ ബുദ്ധിമുട്ടാ സാർ, പിന്നെ ഒരാളുണ്ട്, വളരെ ദൂരെയാ താമസം. ഒന്ന് സഹായിക്കണം ചേട്ടാ. ഞാൻ പോയി നോക്കട്ടെ. ശരി. ബാക്കി എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് കൊടുത്താൽ മതി. ശരി. കുറച്ചു നേരം കിടന്നിട്ട് പോയാ മതി. ഓ സാരല്ല. വളരെ താങ്ക്സ്, വലിയ ഉപകാരമായി. എക്സ്ക്യൂസ് മീ. ഞാൻ ഒരുപാട് ജോര വിറ്റിട്ടുണ്ട് വിശന്നപ്പോ. ഇപ്പൊ എനിക്ക് അത്ര വിശപ്പില്ല, തൽക്കാലം കഴിയിരിക്കട്ടെ. എനിക്ക് അമ്മയുണ്ട് കാണാൻ പറ്റുമോ? പിന്നെന്താ, വരൂ. മമ്മി, ബ്ലഡ് തന്ന ആളാ. ഗോഡ് ബ്ലെസ്. മമ്മിക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പേടിയാ. പേടിക്കാനൊന്നുമില്ല മമ്മി, എല്ലാം നേരെയാവും. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മിക്ക് വേണ്ടി കൊടുത്തത് ഉള്ളു തുറന്ന് കുമ്പത്തിലിച്ച രക്തമാ. അത് പാഴായി പോവില്ല. മോന്റെ പേരെന്താ? ചാർലി. മമ്മി, നോ മമ്മി, മമ്മി നോ. എന്ത് പറ്റി? എന്താ? എന്റെ ബ്രദറിന്റെ പേരും ചാളി എന്നായിരുന്നു. ഒരാക്സിഡന്റിൽ മരിച്ചുപോയി. മമ്മി, ഞാൻ ചാർലി തന്നെയാ, മമ്മിയുടെ മകൻ ചാർലി. അല്ലെങ്കിൽ എനിക്കോട് വരാനും മമ്മിയെ കാണാനും അവസരം കിട്ടുമായിരുന്നു. എന്താ വേണ്ടത്? ഇവിടെ ആരുമില്ല. മമ്മിയൊക്കെ ഹോസ്പിറ്റലിലാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്.
മമ്മിയും ബെറ്റി എന്തേ കണ്ടോ? ഹൗ ഈസ് മമ്മി? കുഴപ്പമൊന്നുമില്ല. ഞാനേ മമ്മിയുടെ ഡ്രസ് എടുക്കാൻ വന്നതാ. അങ്കിളിന്റെ പേരെന്താ? ചാർലി. ഐ ആം ബ്രിട്ടോ. ഹലോ. ഓ, ഇവിടെ തുണികളൊക്കെ എവിടെയായിരിക്കും എനിക്ക് അറിയില്ലല്ലോ. അങ്കിളിന് എന്തൊക്കെയാ വേണ്ടത്? ബെഡ്ഷീറ്റ് വേണം, മമ്മിയുടെ രണ്ടു ഡ്രസ് വേണം, പിന്നെ രണ്ട് ടവലും. ഞാൻ എടുത്തു കൊണ്ടുവരാം. I am Gilroy. How are you? Fine. I am Pinson. Hello. I am Hobart. Mm-hmm. I am Lopez. Mm-hmm. Hello. I'm out of here. Me too. Okay. ഞാനും വരട്ടെ. ഞാനും വരട്ടെ അങ്കിൾ. ഞാനും വരട്ടെ. ഒരു സൈക്കിളല്ലേ ഉള്ളൂ. അങ്കിൾ വേറെ ദിവസം വന്ന് എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോവാം. ഏ, ഓക്കെ. ബൈ. അങ്കിൾ, ഇത് മമ്മിക്ക് കൊടുക്കണം. ഇതും കൊടുക്കണം. മമ്മിക്ക് കൊടുക്കണം. ഇതാണ് ഇത്ര വലിയ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞത്? രോഗിയെ നോക്കാൻ നിൽക്കുന്ന ആളുകൊള്ള. അതല്ല, മമ്മിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെയൊക്കെയാ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, രണ്ടു ദിവസം കഴിഞ്ഞ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞത്. Hey, help us. Take this thing. Will you? Don't miss anything. Hey, don't tell me. Anjali. Driver, jani pora. നിറങ്ങൾ, ചുവപ്പ്, പച്ച, നീല, പിന്നെ ഒന്നും അറിയില്ല മോനെ. ഹേയ്, ലെറ്റ് മമ്മി ടേക്ക് റെസ്റ്റ്. കം ഓൺ. ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കേ ഓക്കേ ഓക്കേ. മതി മതി, നിറക്കിക്കോ. താങ്ക് യു. മോനെ, ഇപ്പൊ തന്നെ ലേറ്റായില്ലേ? ഇവിടെ കിടന്നിട്ട് നാളെ പോയാ പോരെ. ഇല്ല അമ്മി, ഞാൻ രാവിലെ വരാം. ഇവിടെ കിടക്കാനോ ചാർലിക്ക്? പറ്റി എന്നാ ചാർലിന്ന് വിളിക്കരുത്. പിന്നെ എന്താ വിളിക്കേണ്ടത്? എനിക്ക് ബെറ്റിയൊക്കെ പ്രായം കൂടുതലല്ലേ. ശരി, ചാളിച്ചാന്ന് വിളിക്കാം. ആ, ദാറ്റ്സ് ഫൈൻ. ദാ മോൻ, ഇതൂടെ കഴിക്ക്. ഹലോ. ഹായ്.
ചാളിച്ചം വന്നല്ലോ, മുഴുവനും പൊടി പിടിച്ചു. കുറച്ച് ദിവസം അടച്ചിട്ടിരുന്നല്ലേ. സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. മമ്മി അവിടെ കിടക്കുന്നു. ഇപ്പൊ ചോദിച്ചുള്ളൂ ചാളിച്ചം വന്നില്ലെന്ന്. വരൂ. ഇതായിരുന്നു ചാളിയുടെ മുറി, കണ്ടിട്ടില്ലല്ലോ. തുറക്കാറേയില്ല. എത്ര ദിവസമായി ഈ ജുബ്ബ ഇടാൻ തുടങ്ങിയിട്ട്? ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളൊക്കെ അല്പം വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലാ. അഴിക്ക്, ഞാൻ അലക്കിത്തരാം. വേണ്ട വിദ്യ, സാരമില്ല. സാരമുണ്ട്, ഇതാ ഇതിട്ടുള്ളൂ. വേണ്ട വിദ്യ. ആ, അപ്പോ അത്രയ്ക്കേ ഉള്ളല്ലേ. മനസ്സിലായി. അവരറിയാതെ അടിച്ചതാ. എന്തറിയാതെ? നിങ്ങൾക്ക് നാണമില്ല ഈ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാൻ? We are not കൊച്ചുകുട്ടികൾ, we are big. Big man, give the ball. Hey, Brito, you are going too much. I will tell your mummy. Go and tell ya. Bye. Hey, Brito, what's that? Nothing, Andy. വഴക്കുണ്ടാക്കരുത്. ആ, വാ കളിക്കാം. അങ്കിളിനെ പറഞ്ഞാ മതി. ഹറിയപ്പ് ഹറിയപ്പ്. മമ്മി, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാ പോരെ മോനെ? ഇല്ല മമ്മി, ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പോയിട്ട് അത്യാവശ്യമുണ്ട്, 5:30 ബോട്ടുണ്ട്. ചാർലിക്കോട് ബോറടിച്ചു തുടങ്ങിയല്ലേ. അയ്യോ, എന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ രാവിലെ വരാം. ഇറ്റ്സ് ലൈക്ക് യു. മമ്മി, ഞാനിന്ന് ഷോപ്പ് വരെ പോയിട്ട് വരാം. സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചെന്നിട്ട് പോവാം. വേണ്ട, ബോട്ട് 5:30 അത് സാരമില്ല, 5 മിനിറ്റ് മതി, ഞാൻ വാങ്ങിച്ചിട്ടില്ല. വേണ്ട ചളിച്ച, എനിക്കൊന്ന് അടക്കം ചെയ്യാം, അല്പം കാറ്റും കൊള്ളാം. ഞാൻ ഇതൊന്ന് മാറ്റിട്ട് ഇപ്പൊ വരാം. അപ്പൊ ശരി പറ്റി. ഞാനും അവഴിക്ക് തന്നെയാ, അവിടെയല്ലേ മാർക്കറ്റ്. വരൂ.
ദാ ബോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ബെറ്റി അങ്ങനെ പൊക്കോളൂ. ഏയ്, ഞാൻ ചാളിച്ചിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അത്രയും സമയം എനിക്ക് ഇവിടെ നിന്ന് കാറ്റുള്ളാലോ. വേണ്ട ബെറ്റി, നേരെ സന്ധ്യാറായി. അതിനെന്താ, ഇവിടെ എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ. ചാളിച്ചൻ ബോട്ടിൽ കയറിക്കോളൂ. ചെല്ല്. ബെറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ബെറ്റി പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിൽ പലതും മറച്ചുവെച്ച് പുറത്ത് സ്നേഹവും ആത്മാർത്ഥതയും അഭിനയിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. ബെറ്റി, 15 പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ബോട്ടിൽ കയറി അക്കരെ പോകുന്നതും ഒന്ന് അറിഞ്ഞിരിക്കാവില്ലെന്ന് കരുതി വന്നതാ. പഠിച്ചിരിക്കണ്ട ഞാനും മമ്മിയും ഞാനും ഉള്ള വീട്ടിൽ ഒരു ദിവസം 20 രൂപയും 30 രൂപയും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാകുന്നുണ്ട്. അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കണ്ടേ? എന്തിനാ ചാളിച്ച എന്നോടും മമ്മിയോടും ഇത് കാണിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ട് ചാളിച്ചാന്ന് വിളിപ്പിച്ചത്? ഇതിനു വേണ്ടിയാണോ മമ്മിയുടെ കൈ പിടിച്ച് പറഞ്ഞത് മരിച്ചുപോയ മകൻ ചാളിയാണെന്ന്? വിഷമമുണ്ട് ചാളിച്ച, വലിയ വിഷമമുണ്ട്. ബെറ്റി, വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ബെറ്റി, ബെറ്റി, എന്നെ മനസ്സിലാക്കണം ബെറ്റി. ഇരുട്ടിനുമുണ്ട് ഒരു നീല വെളിച്ചം. സ്നേഹിക്കാൻ കഴിയുള്ളവർക്കേ അത് കാണാൻ പറ്റൂ. ബെറ്റിക്കറിയോ, ഒന്ന് പുലരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അവിടെ വരാൻ, ബെറ്റിയെയും മമ്മിയെ ഒന്ന് കാണാൻ. പിന്നെ അതെങ്ങനെ പറയണം, പറയാമോ, അത് ശരിയാണോ എനിക്കറിയില്ല ബെറ്റി. ഒരുപക്ഷെ എന്റെ കോംപ്ലക്സ് ആയിരിക്കാം. സത്യം അതാണ് മോളെ.